ഏതാണ്ട് കാൽനൂറ്റാണ്ട് മുമ്പാണ് സാമൂഹിക വനവൽക്കരണ പരിപാടി അഥവാ സോഷ്യൽ ഫോറസ്ട്രിയുമായി ബന്ധപ്പെട്ട് എൻ്റെ അപ്പനും അപ്പാപ്പനും ചേർന്ന് ഏതാനും തമ്പകത്തിൻ്റെ തൈകൾ നട്ടുപിടിപ്പിച്ചത്. ഞാനിപ്പോൾ അതിലൊന്നിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. 10-27 കൊല്ലം കൊണ്ട് അവയിലൊന്ന് വളർന്നു വലുതായി. ഒരു 1000 അടിയിലേറെയെങ്കിലും ഉയരം വച്ചു. വളരെ ചെറിയ ഇലകളായതിനാൽ അധികം കാറ്റുപിടിക്കാത്ത മരമാണിത്. വേനൽക്കാലത്ത് ധാരാളം പക്ഷികളുടെ അഭയകേന്ദ്രവുമാണിത്. വാസ്തവത്തിൽ തമ്പകം, തേക്ക്, ഈട്ടി, മഹാഗണി തുടങ്ങിയ വൃക്ഷങ്ങൾ വന്യവൃക്ഷങ്ങളാണ്. അവയെ നാം വീട്ടുമുറ്റങ്ങളിൽ നട്ടു വളർത്തുന്നത് തണലിനും തടിക്കും വേണ്ടിയാണ്. അവയിൽ നിന്ന് പക്ഷേ നമുക്ക് കായ്കനികളൊന്നും ലഭിക്കില്ല. സാമൂഹിക വനവൽക്കരണ പദ്ധതിയൊന്നും ഇപ്പോൾ ഇല്ല. പഴമുതിരും ചോലകളാണ് പുതിയ ആശയം. നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ വിശപ്പ് മാറ്റാൻ ഉതകുന്ന വിവിധ ഇനം കായ്കനികൾ വിളയുന്ന ഒരു മനോഹരമായ കാനനം. അങ്ങനെയൊരു മരമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ പിൽക്കാലത്ത് നട്ടുപിടിപ്പിക്കപ്പെട്ട മരങ്ങളിൽ മാവ്, പ്ലാവ്, പേര, നെല്ലിക്കാപ്പുളി, ചെമ്മീപ്പുളി, കുടംപുളി, നാരകം എന്നിവ ഉൾപ്പെടുന്നു. ഇവയെല്ലാം നല്ല വിളവ് ഞങ്ങൾക്ക് തരുന്നുമുണ്ട്. കായ്കനികൾക്കൊപ്പം വിലയേറിയ പ്രാണവായു കൂടി മരങ്ങൾ നമുക്ക് തരുന്നത് ആരും ശ്രദ്ധിക്കാതെ പോകുന്നു. അതിനാൽ കായ്ക്കാത്ത മരങ്ങൾ പോലും നശിപ്പിക്കരുത് എന്നാണ് എൻ്റെ പക്ഷം. പക്ഷേ അതിൽ ചില മരങ്ങൾ കടപുഴകി വീണുപോയിട്ടുണ്ട്. അപകടാവസ്ഥയിലായ മരങ്ങളിൽ ചിലത് വെട്ടിമാറ്റേണ്ടി വന്നിട്ടുമുണ്ട്. അങ്ങനെ വീണുപോയതും വെട്ടിമാറ്റേണ്ടി വന്നതുമായ മരങ്ങൾക്ക് പകരം പുതിയവ നട്ടുപിടിപ്പിച്ചിട്ടുമുണ്ട്. പച്ച പുതച്ച നിറയെ ഫലവൃക്ഷങ്ങൾ തിങ്ങിയ ഒരു പഴമുതിരും വനമായി എന്റെ വീട്ടുമുറ്റത്തെ മാറ്റുവാനാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. പരിസ്ഥിതി ദിനം വെറുമൊരു ജൂൺ 5 ഒതുക്കി നിർത്തേണ്ടതായ ഒന്നല്ല. എല്ലാ ദിവസവും പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് ഒരു മരം നടാൻ പരിസ്ഥിതി ദിനം തന്നെ തിരഞ്ഞെടുക്കണമെന്നില്ല. പരിസ്ഥിതി ദിനത്തിൽ മരം നട്ടാലും മറ്റേതൊരു ദിവസവും മരം നട്ടാലും അതിനെ പരിപാലിച്ചാൽ മാത്രമേ അത് വളരുകയും പുഷ്ടി പ്രാപിക്കുകയും വളർന്ന് പന്തലിക്കുകയും വിളവ് തരികയും ചെയ്യുകയുള്ളൂ. പരിസ്ഥിതി ദിനങ്ങൾ പരിസ്ഥിതിയെ കുറിച്ച് നമുക്ക് കൂട്ടായി ചിന്തിക്കാനുള്ളതാണ്. പരിസ്ഥിതിയെ മലിനമാക്കുന്നതിനെതിരെ അതിനെ പരിശുദ്ധമായി സംരക്ഷിക്കാൻ കൂട്ടായ മുന്നേറ്റങ്ങൾ നാടെങ്ങും ഉണ്ടാകട്ടെ. അതിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം.